കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സമ്പത്തിയും ഒരിക്കലും വന്നു കയറാത്ത വ്യക്തികളുണ്ട്, വന്നു കയറിയാൻ നിൽക്കാത്ത വ്യക്തികളുണ്ട്, സമ്പത്തിയും വരുന്ന പോലെ പോകുന്നവരുണ്ട്, വരവും ചെലവും ഒരുപോലെ ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിൽ സമ്പത്തി വിഷയമായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ആ സാമ്പത്തികം വരാന്, വന്ന സാമ്പത്തികം നിൽക്കാന് ഒരു 500 രൂപയോട് 10 ദിവസങ്ങളിലും കൈ നിൽക്കാൻ യോഗമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങളൊക്കെ മാറി പൈസ കൈ നിൽക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു യന്ത്രമാണ് ലക്ഷ്മി കുബേര യന്ത്രം. ഇവ ധരിച്ചു കഴിഞ്ഞാൽ, വിധിപ്രകാരം എഴുതി വേണം ധരിക്കാനായിട്ട്, ധരിച്ചു കഴിഞ്ഞാൽ ധനവരവ് നല്ല രീതിയിൽ കൂടുന്നതായിട്ടും ധനവർദ്ധനവ് ഉണ്ടാകുന്നതായിട്ടും ധനസ്ഥിരത ഉണ്ടാവുന്നതായിട്ടും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്ത് റിസൾട്ട് ഉണ്ടായൊരു ഇതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാം, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ആചാര്യന്മാരെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ച് ഇത് പ്രകാരം ചെയ്ത് ധരിക്കണം. ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തിനകമായിട്ട് 1/2% അല്ലെ 1/2% സാമ്പത്തിക വർധനവ് നമുക്കുണ്ടാവും. കടബാധ്യതകൾ കുറയുന്നതായിട്ടും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് വ്യക്തമാകും. മറ്റ് ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ മാത്രമേ ധരിച്ചെങ്കിൽ പ്രയോജനം ഉണ്ടാവുള്ളൂ. മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഇത് ധരിക്കുമ്പോൾ വൈകുന്നേരം വേണം ധരിക്കാനായിട്ട്. അതിനോടൊപ്പം കിട്ടുന്ന ദിവ്യമായിട്ട് കുങ്കുമം ഉണ്ട്, ഭഗവതിക്ക് 6 ആടിയ കുങ്കുമം വേണം നമ്മൾ തുടർന്ന് 41 ദിവസം അടുപ്പിച്ച് തുടരണം. മറ്റ് അശുദ്ധികളൊന്നുമില്ല എങ്കിൽ തൊടാൻ പാടുള്ളൂ, ശുദ്ധിയുള്ള സമയത്ത് തുടരണ്ട. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി നരസിംഹ മന്ത്രം നല്ല ആചാര്യന്ന് ഉപദേശം വാങ്ങിച്ച് അതും ജപിക്കാവുന്നതാണ്. ലക്ഷ്മി കുബേര യന്ത്രവും കുബേര മന്ത്രവും ഉപദേശം വാങ്ങിച്ച് ജപിക്കാവുന്നതാണ്. അപ്പം ഇനിയും നാലാൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള അറിവുകളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം. വിവിധ പരീക്ഷകൾക്ക് ഉചിതമായ രീതിയിലുള്ള തയ്യാറെടുപ്പിന്, പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത